ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറൻറ്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് ടു ബയോളജി മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് വീഡിയോ കംപ്ലീറ്റഡ്. നെക്സ്റ്റ് പോർഷനാണ് ഞാനിന്ന് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത പോർഷനിൽ പോകാം. അതിനു മുൻപ് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 100 സെഞ്ച്വറി അടിച്ചേക്കാണ് നമ്മൾ കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 100-ൽ പറയുന്നത് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ ആരാണ്? ഡി എൻ എ ആണ്. നമുക്ക് ഓൾറെഡി അറിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്നത്തെ ആ ഒരു കാലത്ത് അവർക്കറിയത്തില്ലായിരുന്നു ജനറ്റിക് മെറ്റീരിയൽ ശരിക്കും ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. ആകെ അങ്ങ് കൺഫ്യൂഷനായി. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ ഗ്രിഗർ ജൊഹാൻ മെൻഡലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രെഡറിക് മീഷർ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? ന്യൂക്ലിയൻ എന്ന് പറയുന്നൊരു സംഭവം കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിൽ ജീൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മെൻഡൽ വരുന്നതും ഒക്കെ ആ ഒരു ടൈം പീരീഡിലായിരുന്നു. പക്ഷേ ഇവർക്ക് ആർക്കും എന്ത് പറ്റിയില്ല. അതായത് ഡി എൻ എ ആണോ അല്ലെങ്കിൽ ആർ എൻ എ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം ആർക്കും കിട്ടിയില്ല. ആകെ ഒരു കൺഫ്യൂഷനായി അവരങ്ങ് വളരെ 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 നിരാശയോടെ ഇരിക്കുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്ത്, എല്ലാവർക്കും ഈ ഒരു പേര് ഏതാണ്ട് സെയിം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രെഡറിക് ഗ്രിഫിത്ത് 1928-ൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഓക്കെ, ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. ഈവൻ ദോ ദ ഡിസ്കവറി ഓഫ് ന്യൂക്ലിയൻ ബൈ മീഷർ ആൻഡ് ദ പ്രൊപ്പോസിഷൻ ഓഫ് ഫോർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ബൈ മെൻഡൽ വെയർ ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ടൈം, ബട്ട് that the DNA act as the genetic material took long to be discovered and proven. Okay, ഒരുപാട് ടൈം എടുത്തു അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണെന്ന് കണ്ടുപിടിക്കാം. By 1926, the question to determine the mechanism for the genetic inheritance had reached the molecular level. അതായത് കണ്ടുപിടിക്കാതെ ഇവർക്ക് ഒരു ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെ ആയി. Previous discoveries by the Gregor Mendel, Walter Sutton and Thomas Hunt Morgan and numerous other scientists had narrowed the search to the chromosome located in the nucleus of most of the cell. ഇവർ ഈ സയൻറ്റിസ്റ്റ് എല്ലാവരും കൂടി കണ്ടുപിടിച്ച് അവരൊരു ഒരു ഒരു ഇതിലോട്ട് എത്തി. എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോം ഉണ്ട്, അപ്പോൾ ആ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട് എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മുടെ ഫ്രെഡറിക് ഗ്രിഫിത്ത് വർഷം പഠിക്കുക 1928-ൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ബാക്ടീരിയയാണ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അത് കോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു സ്പെറിക്കൽ സ്ട്രക്ചർ. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന കുറേ കോക്കസുകൾ, അതിനെയാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ബാക്ടീരിയ. അപ്പോൾ ഈ ബാക്ടീരിയ വെച്ചിട്ടാണ് ഇവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയനെ നമ്മുടെ മൈസിൽ കുത്തിവെക്കാൻ പോവുകയാണ്. അതാണ് ഈ എക്സ്പെരിമെൻറ്റ്. എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഇൻ 1928, ഫ്രെഡറിക് ഗ്രിഫിത്ത് ഇൻ എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ദാറ്റ് ഈസ് ദ ബാക്ടീരിയം റെസ്പോൺസിബിൾ ഫോർ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. വിറ്റ്നസ്ഡ് എ മിറാക്കുലസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ബാക്ടീരിയ. During the course of his experiment, a living organism, bacteria, had changed in physical form. Okay, നമുക്ക് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. When the Streptococcus pneumoniae bacteria are grown on a culture plate, some produce smooth, shiny colonies, അതിനെ S denote ചെയ്യാം, while others produce rough colonies, അതിനെ R എന്ന് denote ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന വേറൊന്നുമില്ല, ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയനെ നമ്മളൊരു കൾച്ചർ പ്ലേറ്റിൽ അതിനെ വളർത്തുകയാണ്. അതായത് നമ്മൾ ബാക്ടീരിയാസ് വളർത്തുന്നതിനെ കൾച്ചർ പ്ലേറ്റ് എന്ന് പറയും, അതിനകത്താണ് വളർത്തുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയാസിനെ വളർത്തുമ്പോൾ ഇവർ രണ്ട് ടൈപ്പ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. എന്തൊക്കെയാണ് ആ രണ്ട് കോളനീസ്? ഒന്ന് സ്മൂത്ത് ഷൈനി കോളനീസ്, കാണാൻ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഷൈനി ആയിട്ടുള്ളൊരു കോളനീസ്. അത് ഒന്ന് റഫ് ആർ ഷേപ്ഡ് കോളനീസ് എന്ന് റഫ് കോളനീസ്. അപ്പോൾ അതെന്ന് വെച്ചാൽ പേര് തന്നെ ഉണ്ട്, അത് കാണുമ്പോൾ തന്നെ ഒരു റഫ് അപ്പിയറൻസ് ആണ്. സ്മൂത്തിന് സ്മൂത്ത് അപ്പിയറൻസ് ആണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്മൂത്ത് ഷൈനി കോളനീസിന് നമ്മൾ എസ് സ്ട്രെയിൻ എന്ന് പറയും, ഈ റഫ് കോളനീസിനെ നമ്മൾ ആർ സ്ട്രെയിൻ എന്ന് പറയും കേട്ടോ. ഇങ്ങനെ രണ്ട് സ്ട്രെയിനായിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേകത, ഈ സ്മൂത്ത് കോളനീസിന് ചുറ്റും ഒരു കവറ് കൂടെയുണ്ട്, ഒരു പ്രൊട്ടക്റ്റീവ് കവറും കൂടിയുണ്ട്, ഒരു മ്യൂക്കസ് പോളിസാക്രൈഡ് പോളിസാക്രൈഡ് ഷീത്ത് കൂടെയുണ്ട്. ആർക്ക്? ഈ സ്മൂത്ത് കോളനീസിന് ചുറ്റും ഒരു കോട്ടുണ്ട്, പോളിസാക്രൈഡ് വെച്ചിട്ടുണ്ടാക്കിയ കോട്ടാണ്. പക്ഷേ റഫ് സ്ട്രെയിൻസിന്, റഫ് കോളനീസിന് അങ്ങനെ ഒരു കോട്ടില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ബാക്ടീരിയാസ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കോളനീസായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പല ഇൻഫെക്ഷൻസിൻ്റെ അടുത്തും റെസിസ്റ്റൻ്റ് ആയിരിക്കും. അവരെ ഉപദ്രവിക്കാൻ പെട്ടെന്ന് ആർക്കും പറ്റത്തില്ല, അല്ലേ? അപ്പോൾ ഈ കോളനീസ് കാരണം, ഈ ഒരു പോളിസാക്രൈഡ് ഷീത്ത് കാരണം ഇവരെന്തായി? വിറുലൻ്റായി. വിറുലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വേറൊരു ഓർഗാനിസത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നവ, അവർക്ക് ആ കഴിവുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടാക്കിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ വിറുലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ഓൾറെഡി പ്രൊട്ടക്ട് ചെയ്യാൻ ആളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവർ ബാക്കിയുള്ളവരെ പോയി ചെന്ന് ഉപദ്രവിക്കും. അപ്പോൾ വിറുലൻസ് കോളനീസാണ് ഈ സ്മൂത്ത് സ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർ റഫ് എന്ന് പറയുന്നത് അവർക്ക് ഓവർ കോട്ടൊന്നുമില്ല, അപ്പോഴത്തേനും അവർ പാവമായിട്ട് മിണ്ടാതിരിക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. This is because the S strain bacteria have a mucus coat, polysaccharide coat, while R strain does not. R strain illa. Mice infected with the S strain die from pneumonia infection, but the mice infected with the R strain do not develop pneumonia. അപ്പോൾ ഇത് സിമ്പിളാണ്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കി എന്താണ്, മൈസ് ഉണ്ട് നമുക്ക്. ഈ മൈസിനെ നമ്മൾ എന്ത് ചെയ്തു? മൈസിന് വെച്ചാൽ എലി തന്നെയാണ് കേട്ടോ. മൈസ് നമ്മൾ എന്ത് ചെയ്തു? എസ് സ്ട്രെയിൻ ഇഞ്ചെക്ട് ചെയ്തു. എസ് സ്ട്രെയിൻ കോളനീസിനെ കൊണ്ടുപോയി ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു ബോഡിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു എസ് സ്ട്രെയിൻ എന്ന് പറയുന്ന വിറുലൻ്റ് ആണ്, അല്ലേ? അവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കാനുള്ള കഴിവുണ്ട്, ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈസ് മരിച്ചു പോയി. പക്ഷേ ഈ ആർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? അവർ ഇൻഫെക്ഷൻ കൊടുക്കാൻ കഴിവുള്ളവയല്ല, വിറുലൻ്റ് ആണ്. അപ്പം എന്തു പറ്റി? ഈ മൈസിന് കൊടുത്തപ്പോഴത്തേനും അവർ ജീവനോടെ തന്നെ, അവർക്ക് ന്യൂമോണിയ ഒന്നും ബാധിച്ചില്ല, അവർ അടിപൊളി സുഖമായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അതാണ് ആദ്യത്തെ രണ്ട് ഫ്ലോ ചാർട്ട് കാണിക്കുന്നത്. എസ് സ്ട്രെയിൻ ഇൻജെക്റ്റഡ് ഇൻ ടു ദ മൈസ്, മൈസ് ഡൈ. ആർ സ്ട്രെയിൻ ഇൻജെക്റ്റഡ് ഇൻ ടു ദ മൈസ്, മൈസ് ലീവ്. അപ്പോൾ അത് സംശയമെല്ലാം മാറിയല്ലോ, അതിൻ്റെ ഒരു സംശയം ഉണ്ടാകാനൊന്നുമില്ല അവിടെ. നെക്സ്റ്റ് ഇനി എന്താണ് ഗ്രിഫിത്ത് ചെയ്തതെന്ന് നോക്കാം. ഗ്രിഫിത്ത് വാസ് ഏബിൾ ടു കിൽ ബാക്ടീരിയ ബൈ ഹീറ്റിംഗ് ദം. അപ്പോൾ എന്ത് ചെയ്തു? ഈ ബാക്ടീരിയാസിനെ കില്ല് ചെയ്തു. ഏത് ബാക്ടീരിയാസിനെ? ഈ എസ് സ്ട്രെയിനിനെയൊക്കെ കില്ല് ചെയ്തു. അപ്പോൾ കില്ല് ചെയ്യുമ്പോഴത്തേക്ക് എന്താകും? ഇവരെ കില്ല് ചെയ്യുമ്പോൾ ഇവർ വിറുലൻ്റ് ആകും, അതായത് ഇവർ ഇനാക്റ്റീവ് ആകും. ഇനി അവർക്ക് ആ വിറുലൻസി ഇല്ല, ഇനി അവർക്ക് ഇൻഫെക്ഷ്യസ് ഒരു ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവ് അവർക്കില്ല. ഹീറ്റ് കില്ല് ഓൾറെഡി ചെയ്തു. അപ്പം ഗ്രിഫിത്ത് എന്ത് ചെയ്തു? ഇവരെ ഹീറ്റ് കില്ല് ചെയ്തു. ഹി ഒബ്സർവ്ഡ് ദാറ്റ് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഇൻജെക്റ്റഡ് ഇൻ ടു ദ മൈസ് ഡിഡ് നോട്ട് കിൽ ദം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് ആ ഫ്ലോ ചാർട്ടിലോട്ട് പോകാം. എസ് സ്ട്രെയിൻ, ഹീറ്റ് കിൽഡായിട്ടുള്ള എസ് സ്ട്രെയിനെ നമ്മളല്ല ഗ്രിഫിത്ത് എന്ത് ചെയ്തു? മൈസിൽ ഇഞ്ചെക്ട് ചെയ്തു. അപ്പോൾ ഹീറ്റ് കിൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി അവർക്ക് വിറുലൻസി ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അവിടുത്തെ മൈസ് ഒരിക്കലും മരിക്കത്തില്ല, ജീവനോട് തന്നെ ന്യൂമോണിയ ഒന്നും വരാതെ അവിടെ സന്തോഷമായിട്ട് ഇരിക്കും, അല്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു, മൈസിനൊന്നും സംഭവിച്ചില്ല. നെക്സ്റ്റ് പുള്ളി ചെയ്തൊരു കാര്യം, ഈ എസ് സ്ട്രെയിൻ, അതായത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനും പ്ലസ് റഫ് സ്ട്രെയിനും കൂടി ഇഞ്ചെക്ട് ചെയ്തു. രണ്ടും ഒരുമിച്ച് ഇഞ്ചെക്ട് ചെയ്തു. ഇവിടെ ആരാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്? ആർ സ്ട്രെയിൻ ആണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്, എസ് സ്ട്രെയിൻ ഇനാക്റ്റീവായിട്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി ഇഞ്ചെക്ട് ചെയ്തു. ഇഞ്ചെക്ട് ചെയ്തപ്പോൾ വളരെ 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 പെട്ടെന്നൊരു കാര്യം സംഭവിച്ചു, നമ്മുടെ മൈസ് മരിച്ചുപോയി. അപ്പോൾ എന്തുകൊണ്ട് മൈസ് മരിച്ചുപോയി? അതൊരു ചോദ്യമായില്ലേ? അപ്പോൾ നമ്മുടെ ഗ്രിഫിത്ത് കണ്ടുപിടിച്ചു, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ് ആ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് നമുക്ക് NCERT എന്ന് വായിച്ചു നോക്കാം. ഓക്കെ, When he injected a mixture of heat-killed S and live R bacteria, the mice died. Moreover, he discovered living S bacteria from the dead mice. Yes, അതായത് ആ മരിച്ചുപോയ മൈസിൽ നിന്ന് എസ് സ്ട്രെയിനെ കണ്ടുപിടിച്ചു. അതെങ്ങനെ വന്നു? കാരണം നമ്മൾ ഹീറ്റ് കിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ എസ് സ്ട്രെയിനെ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ജീവനോടെ എങ്ങനെ ഒരു എസ് സ്ട്രെയിൻ വന്നു? അവിടെ ക്വസ്റ്റ്യൻ വന്നില്ലേ? അത് തന്നെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? കുറച്ച് ആർ സ്ട്രെയിൻ ബാക്ടീരിയ അല്ലെങ്കിൽ റഫ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ എങ്ങനെയോ എസ് സ്ട്രെയിൻ ആയി മാറിയിട്ടുണ്ട്. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെയാണെന്ന് നമ്മുടെ ഗ്രിഫിത്ത് കണ്ടുപിടിച്ചു. കുറച്ച് ആർ സ്ട്രെയിൻസ് ബാക്ടീരിയ എസ് സ്ട്രെയിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലോട്ട് മാറിയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. എന്ന് ഗ്രിഫിത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. He concluded that R strain bacteria had somehow been transformed by heat killed S strain bacteria. അപ്പോൾ some transforming principle transferred from the heat killed S strain had enabled the R strain to synthesize a smooth polysaccharide coat and become virulent. അതായത് പുള്ളി കണ്ടുപിടിച്ച് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ, അതായത് എന്തോ ഒരു സംഭവം, എന്തോ ഒരു മെറ്റീരിയൽ, എന്തോ ഒരു സാധനം, ആ സംഭവം, അതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. ആ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എസ് സ്ട്രെയിനിൽ നിന്നും ആർ സ്ട്രെയിനിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളാണ് ആർ സ്ട്രെയിനെ കൊണ്ട് നമ്മുടെ നമ്മുടെ പോളിസാക്കറൈഡ് ഷീത്ത് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് അവർ എസ് സ്ട്രെയിനായിട്ട് മാറിയിരിക്കുന്നത് എന്ന് നമ്മുടെ ഗ്രിഫിത്ത് കണ്ടുപിടിച്ചു. ഓക്കെ, This must be due to the transfer of the genetic material. However, the biochemical nature of the genetic material was not defined from his experiment. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഇതെന്തായിരിക്കും, ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ഇതിനെ പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻ്റ് എന്ന് കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ ഒരു പ്രശ്നമായി പോയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുള്ളി കണ്ടുപിടിച്ചിട്ട് ഈ ഇപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചു, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറോ കെമിക്കൽ മോളിക്യൂൾ എന്താണെന്നോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒരു ബയോകെമിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഒരാൾ നിർത്തിയത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്കും തുടങ്ങാനായിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുമല്ലോ. അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. AMM എന്ന് പറയുന്ന മൂന്നാൾക്കാർ. ഈ AMM ആരെന്ന് നോക്കാം കേട്ടോ. Avery, MacLeod ആൻഡ് McCarty. ഇവർ മൂന്ന് പേരും ഈ പേര് കേട്ടിട്ട് പഠിക്കാതെ ഒന്നും പോകരുത് കേട്ടോ. എൻട്രൻസിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് പേരും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഗ്രിഫിത്ത് പഠിക്കേണ്ട പേരാണ്, വർഷം പഠിക്കേണ്ട പേരാണ് 1928 എന്നുള്ള ആ വർഷം പഠിക്കേണ്ട പേരാണ്. അപ്പോൾ ഇനിയാണ് ബയോകെമിക്കൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ മൂന്ന് സയൻറ്റിസ്റ്റിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്, Avery, MacLeod ആൻഡ് McCarty. ഈ മൂന്ന് സയൻറ്റിസ്റ്റും എന്താണ് ചെയ്തതെന്ന് നോക്കാം. പ്രയർ ടു ദ വർക്ക് ഓഫ് ഓസ്വാൾഡ് അവേറി, കോളിൻ മാക്ലിയോഡ് ആൻഡ് മക്ലെയിൻ മക്കാർട്ടി. ഓ, എന്തൊക്കെ പേരുകളാണല്ലേ. നമുക്കൊക്കെ സിമ്പിൾ പേരുകൾ, ഇവർക്കൊക്കെ എന്ത് പേരാണ്. അയ്യോ, ഇവരൊക്കെ എങ്ങനെയല്ലേ പണ്ട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, മെക്ലിയോടെ എന്നൊക്കെ വിളിക്കും. ദ ജനറ്റിക് മെറ്റീരിയൽ വാസ് തോട്ട് ടു ബി എ പ്രോട്ടീൻ. അപ്പോൾ ഇവർ വിചാരിച്ചത് എന്താണ്, ആ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ദേ വർക്ക് ടു ഡിറ്റർമൈൻ ദ ബയോകെമിക്കൽ നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അവർ ആ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ എക്സ്പെരിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ് സച്ച് ആസ് പ്രോട്ടീൻസ്, DNA, RNA. അപ്പോൾ ഒരു മൂന്ന് ആൾക്കാരെടുത്തു, പ്രോട്ടീൻസ് എടുത്തു, RNA എടുത്തു, DNA എടുത്തു. ഇവർ മൂന്ന് പേരിൽ ആരോ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്തിയിട്ട് ഇവർ മൂന്ന് പേരെ എടുത്തു. അപ്പോൾ ഇനി എന്താ ചെയ്തത്, ഫ്രം ദ ഹീറ്റ് കിൽഡ് എസ് ട്രൈൻ ടു സി വിച്ച് വൺ കുഡ് ട്രാൻസ്ഫോം ദ ആർ സെൽസ് ഇൻ ടു ദ എസ് സെൽസ്. അതായത് നമ്മുടെ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് ബാക്ടീരിയ, ആ ബാക്ടീരിയയിൽ നിന്ന് മൂന്നാൾക്കാരെ എടുത്തു, പ്രോട്ടീൻസിനെ, അതായത് മൂന്നാൾക്കാരെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്, DNA, RNA, ഈ മൂന്ന് ആൾക്കാരെ എടുത്തു. ഇതിലേതാളാണ് ആർ ബാക്ടീരിയയിലോട്ട് പോകുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലോട്ടെത്തി. അപ്പോൾ അങ്ങനെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡൈജസ്റ്റിംഗ് എൻസൈംസുകളെ എടുത്തു. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, RNA ഡൈജസ്റ്റിംഗ് എൻസൈം, DNA ഡൈജസ്റ്റിംഗ് എൻസൈം, അങ്ങനെ മൂന്ന് എൻസൈംസുകളെ എടുത്തു. ഈ എൻസൈംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിനെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ മോളിക്യൂൾസ്, ഇപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണെങ്കിൽ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ പ്രോട്ടീൻസ് ആ സെല്ലിനകത്തോട്ട് കയറത്തില്ല. അതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ ഫസ്റ്റ് ഇവരെന്താ ചെയ്തത്, they discovered the protein digesting enzyme proteases and RNA digesting enzymes RAs did not affect the transformation. ഇത്രയേ ഉള്ളൂ. അവർ ഫസ്റ്റ് RNA ഡൈജസ്റ്റിംഗ് എൻസൈം, അതിനെ പറയുന്നതാണ് RNAs. അതുപോലെ തന്നെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം, അതിന് എക്സാമ്പിളാണ് പ്രോട്ടിയേസസ്. DNA ഡൈജസ്റ്റിംഗ് എൻസൈം, അതിനെയാണ് DNAs എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ എന്ത് ചെയ്തു, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം കൊടുത്തു. അതായത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. ഇനി ആരാണ് ബാക്കിയുള്ളത്, RNAയും DNA മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ആർ ബാക്ടീരിയയിൽ ഈ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ഈ രണ്ട് സംഭവത്തിൽ കൂടെ തന്നെ കയറിയിട്ടുണ്ട്. അതായത് ഈ DNA, RNA ബാക്കി മാത്രം വെച്ചിട്ട് തന്നെ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ DNA അല്ലെങ്കിൽ RNA ഇതിൽ ആരോ ഒരാളാണ് ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് മനസ്സിലാക്കി. കാര്യം എന്താണ്, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് യൂസ് ചെയ്തു, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും ആർ സെൽ ആക്റ്റീവായി, അതായത് SL ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ DNA അല്ലെങ്കിൽ RNA ആണ് ഇതിന് ഉത്തരവാദി എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവർ അടുത്ത് എന്തോ ചെയ്തു, RNAs കൊടുത്തു. ഇനി പ്രോട്ടീൻ നമുക്കെടുത്ത് കളയാമല്ലോ, കാരണം പ്രോട്ടീൻ്റെ യൂസ് ഇവിടെ വരുന്നില്ല. അപ്പോൾ ആർ എൻ എസിനെ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ആർ എൻ എ ഡൈജസ്റ്റ് ആയി പോയി. ഇനി അവിടെ ഉള്ളത് ഡി എൻ എ ആണ്. വേണമെങ്കിൽ പ്രോട്ടീനും ഇരിക്കട്ടെ, ചുമ്മാ ഇരിക്കട്ടെ ഇവിടെ. അപ്പോൾ എന്നിട്ടും അവിടെ എന്ത് സംഭവിച്ചു? പ്രിൻറ്റ് ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എസ് സെല്ലായിട്ട് മാറിയിട്ടുണ്ട്, എസ് ബാക്ടീരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഏതാണ്ട് ഉറപ്പായി ഇതിന് ഉത്തരവാദി ഇവിടുത്തെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡി എൻ എ ആണെന്ന് അവർക്ക് ഉറപ്പായി. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്തു, ഡി എൻ എസ് വെച്ചിട്ട് ഡി എൻ എ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ ആർ എൻ എനെയും പ്രോട്ടീൻസിനെ അങ്ങ് അകത്തോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചില്ല, അവരങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് ഒരു 100% പറയണ്ട, 99.9% ഉറപ്പായി ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഉറപ്പായി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ ഉറപ്പിച്ചൊരു കാര്യം പറയുമ്പോഴത്തേന് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞായിരുന്നു, ഇതൊന്നും സത്യമല്ല, പ്രോട്ടീനാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ അങ്ങ് പ്രശ്നമായി. ഇവർ ഇത്രയും കണ്ടുപിടിച്ചിട്ടും അത് എല്ലാവരും കുറച്ച് ആൾക്കാരിങ്ങനെ എതിര് പറഞ്ഞത് കാരണം അത് പിന്നെയും അങ്ങനെ തന്നെയൊക്കെ അങ്ങ് നിന്നു. ഇതോടെ അവസാനിക്കുന്നില്ല, ഇനി ആണ് ശരിക്കുള്ള ബാക്കി പരിപാടികളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ഡി എൻ എ ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് കൺക്ലൂഡ് ചെയ്ത എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻ്റ് അല്ല. ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇപ്പം ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ AMMൻ്റെ ആൾക്കാർ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാകും. പക്ഷേ ഇവർ ആരുമല്ല, ഇവർ രണ്ടുപേരുമല്ല കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും ഡൗട്ടില്ലല്ലോ, അത്രയും വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ. പക്ഷേ കുറച്ച് ആൾക്കാർ എതിര് നിന്നിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.